കാണാൻ അനുവാദമില്ല. അത് സുന്ദരമായി അടച്ചു കെട്ടി വേർതിരിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടക്കം ചെയ്യപ്പെട്ട പ്രവാചകന്റെ ഖബർ പ്രത്യേകം വേർതിരിച്ചൊരാൾക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ മാറിപ്പോയി. എന്തുകൊണ്ടാണ് മാന്യ സഹോദരങ്ങളെ, അവിടെ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ പല തരത്തിൽ വിശ്വാസമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ പല വിശ്വാസങ്ങൾ പേറി വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഖബറുകൾ നിറങ്ങിപ്പോയ, അതുപോലെ അവിടെ പോയി അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് ശീലിച്ച, അതുപോലെ അല്ലാത്തവരോട് ദുആ ചെയ്ത് ശീലിച്ച, ജാറം മൂടി ശീലിച്ച, അവിടെ പട്ടിട്ട് ശീലിച്ച ആളുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ടാൽ അതിലുപരി ആ ഖബറുകളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. പ്രവാചകന്റെ പ്രാർത്ഥനയാകട്ടെ, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വതനയുബദ, എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ല നാദാ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു പോയി, അല്ലാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെങ്കിലും അതൊന്ന് കെട്ടിപ്പൊക്കി ഉയർത്തി പുറത്തു കൊണ്ടുവരാനുള്ള പ്ലാനിംഗ് ആണ്. നിങ്ങൾ ആലോചിക്കണം, അതിനുവേണ്ടി എന്തെല്ലാം ജൂതതന്ത്രങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തെ എതിർത്തോ ആ എതിർത്ത കാര്യം മുഹമ്മദ് നബിയുടെ പേരിൽ തന്നെ ചാർത്തി, മുഹമ്മദ് നബിയുടെ പ്രാർത്ഥനയെ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഭാഗമായി ജൂതന്മാർ ചെയ്ത പണി എന്താ? ആദ്യം ഒരു പണി ചെയ്തത് അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു പത്രം എവിടെ പോയി ഉണ്ടാക്കിയെന്നറിയോ? സൗദിയിൽ പോയിട്ട്, സൗദി അറേബ്യയിൽ പോയിട്ട് അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് തുടങ്ങി, ഒരു പത്രം, പുതിയൊരു പത്രം തുടങ്ങി. അങ്ങനെ അൽ മുസ്ലിമൂൻ പത്രം തുടങ്ങി. അങ്ങനെ സൗദി അറേബ്യയിൽ തുടങ്ങാനുള്ള കാരണം എന്താ? സൗദിയിൽ നിന്ന് പത്രം പുറത്തിറങ്ങിയാലല്ലേ ആധികാരികതയുണ്ടാകൂ. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് മദീനയിലാണ്. ആ മദീനയുടെ ഹാദിമുകളോ വഹാബികളുമാണ്. മദീനയുടെ ഹാദിമായി അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത് വഹാബികളെയാണ്. മക്കയുടെ ഹാദിമുകളായി അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത് വഹാബികളെയാണ്. അങ്ങനെ അല്ലാഹു മക്കയെയും മദീനയെയും വഹാബികളുടെ കയ്യില് ആ വഹാബികളെ അതിന്റെ ഹാദിമീങ്ങളായി ഏൽപ്പിച്ചു കൊടുത്തപ്പോ അതിൽ അരിശം പൂണ്ടിട്ട് പ്രവാചകന്റെ കബറ് കെട്ടിപ്പൊക്കി എന്ന് വരുത്തി തീർക്കുമ്പോ അതിനാധികാരികതയുണ്ടാകണമെങ്കിൽ അത് അവിടെ പോയി പ്രസ് തുടങ്ങി അവിടുന്ന് പത്രമിറക്കണമല്ലോ. അങ്ങനെ അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു പത്രം ജൂതന്മാർ കൊണ്ടുവന്ന് സൗദി അറേബ്യയിൽ വെച്ച് ആ പത്രം നടത്തിയതിന്റെ ഭാഗമായി പത്രം പുറത്തിറക്കി. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഖബർ, ആ ഖബർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ പത്രത്തിൽ വരികയാണ്. പത്രത്തിലൊരു ഫോട്ടോ റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കി. അങ്ങനെ വരച്ചു വെച്ചൊരു ഒരു ഒരു പട്ടക്കേതിന്റെ മുകളിലിട്ട് ഒരു തലപ്പാവൊക്കെ ചുറ്റി വെച്ച ഒരു ഖബറിന്റെ ഫോട്ടോ അൽ മുസ്ലിമും പത്രത്തിൽ വന്നപ്പോ അത് സൗദി ഗവൺമെന്റ് കാണുകയും കണ്ടുകെട്ടുകയും ആ പ്രസ് അടപ്പിക്കുകയും ആ പത്രം ഇനി ഒരിക്കലും അവിടെ പുറത്തിറക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആ നാട്ടിൽ ആ പത്രം നിരോധിക്കുകയും ചെയ്തു. പക്ഷേ പുറത്തിറങ്ങിയ കോപ്പികളിൽ അഞ്ചാറ് കോപ്പി നമ്മുടെ നാട്ടിലെ സഖാഫികൾക്ക് ജൂതന്മാർ എത്തിച്ചു കൊടുത്തു. എത്തിച്ചു കൊടുത്തത് അവരിങ്ങനെ ഇത് ഇത്രയും കാലം പറഞ്ഞു നടന്നു, കണ്ടോ സൗദിയിൽ നിന്നിറങ്ങുന്ന പത്രമാണ്, അൽ മുസ്ലിമൂൻ പത്രത്തിൽ വന്ന ഫോട്ടോയാണ് എന്നിങ്ങനെ പ്രദർശിപ്പിച്ചു നടന്നു. മുജാഹിദികൾ മറുപടി പറഞ്ഞു കൊടുത്തു, എടോ ആ അൽ മുസ്ലിമൂൻ പത്രം നിങ്ങൾ കോപ്പി കാണിച്ചതിന് ശേഷം അതേ ആ പത്രം ഇന്ന് നിലവിൽ ഉണ്ടോ അവിടെ? ആ പ്രസ് പൂട്ടിയിട്ടില്ലേ? അത് പൂട്ടിച്ചിട്ടില്ലേ? അത് പൂട്ടിക്കാനുള്ള കൂട്ടാനുള്ള കാരണം എന്താണ് എന്ന് മുജാഹിദികൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞില്ല, ഇതുവരെ വിശദീകരിച്ചില്ല. അത് പൂട്ടിയ കാര്യം മാത്രം പറഞ്ഞ കാര്യം, പൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വാറോല കാണിച്ച ആളെ പറ്റിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു. എന്താ തന്ത്രം? ആ മുസ്ലിമൂൻ എന്ന് പറയുന്ന പത്രം ഇനി വായിച്ചാൽ തന്നെ മുജാഹിദികൾ ചോദിക്കും അത് പൂട്ടിയില്ലേ എന്ന്. ചോദിക്കുമ്പോ പൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പെടും. അങ്ങനെ വന്നപ്പോൾ അതേ ഒരാള് അയാളെ നിയോഗിച്ചുകൊണ്ടൊരു വ്യാജ വാർത്ത ഉണ്ടാക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ പേരിൽ, പ്രവാചകന്റെ ഖബറിന്റെ പേരിൽ, പ്രവാചകന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി വിടുകയല്ലേ ചെയ്തത്. എത്രത്തോളം എത്രത്തോളം നിങ്ങൾ കണ്ടോളൂ. ആ വാർത്ത ഏഷ്യാനെറ്റിൽ വന്നു, അത് മുസ്ലിയാക്കന്മാർ ക്ലിപ്പാക്കി നമ്മുടെ നാട് നീളെ പ്രചരിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തിയത്. അങ്ങനെ ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പേരിൽ കളവ് പറയുന്ന, പ്രവാചകന്റെ ഖബറിന്റെ പേരിൽ കളവ് പറയുന്ന ആ വാർത്തയും അത് അവതരിപ്പിക്കുന്ന ഒരു സഖാഫിയെയും കൂടി നിങ്ങൾ കണ്ടോ. എന്നാൽ അവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിയാരത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ അടിയാരം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മൗലൈ പറഞ്ഞു, അപ്പത്രം ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്, അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്, ഉസ്താദ് കേട്ടോ എന്താണ് ഹാജിയാരെ, ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ എന്താണ്, കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഉണ്ട് മക്കത്ത്, മക്കയില്. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോന്ന് ചോദിച്ചു. ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്ങനെ തരുവോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല, അതിൽ ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി. പിന്നെ ആണ് പറയുമ്പോ നോക്കിക്കോളൂ എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്. അത് ശരിക്ക് കേട്ടോ, ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കാബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബല അഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കാബയെ പുതുക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുല്ലസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കാബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത് തൊട്ട് അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? കണ്ടോ, വലിയൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപ്പര അവിടെ നടത്തിയത്. കാരണം എന്താ, പ്രവാചകന്റെ കബർ മൂടുന്ന പച്ച തുണിയും അതും അവിടെ വെച്ച് കണ്ടാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ടായി പോല. എന്നാൽ നിങ്ങൾക്കറിയാം, സൗദി എന്ന് വരുന്ന വാർത്ത ഏതാണെങ്കിലും അത് വായിക്കുന്ന ഒരാളുണ്ടാവും, അവിടെ പേര് പറയും, അവിടെ പേര് ജലീൽ കണ്ണമംഗലം. ജലീൽ കണ്ണമംഗലം എന്തേ വാർത്ത അത് കേൾപ്പിക്കാതിരുന്നത്? എന്തേ ആ വാർത്തയിൽ കേൾപ്പിക്കാതിരുന്നത്? ഈ വാർത്ത കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് ഇത് കേൾക്കുന്നത് ദുബൈയിൽ വെച്ചിട്ടാണ് ആദ്യം ഈ വാർത്ത കേൾക്കുന്നത്. അന്നേരം തന്നെ നമ്മൾ മനസ്സിലാക്കി ഇത് ഇത് ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ അന്വേഷിച്ചു, ആരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? ആരാണ് ഇയാള്? നമുക്കിതുവരെ ഒരാൾ വാർത്ത പലരും വാർത്ത വായിക്കുന്നുണ്ട്, പക്ഷെ പലരും ഇങ്ങനെ റിപ്പോർട്ടർമാരായിട്ടുണ്ട്, അവരുടെയൊക്കെ പേരും അഡ്രസ്സും എടുത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ വാർത്ത പുറത്തുവിട്ട ആളാരാണ്? അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോ ജലീൽ എന്ന് പറയുന്ന ആള് ഒന്നാന്തരം എ പി സമസ്തക്കാരനാണ്, ഒന്നാന്തരം എ പി ഗ്രൂപ്പുകാരനാണ്. അപ്പൊ അൽമുസ്ലിമും പത്രം ഇനി വായിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ കിസ്വ, ആ കിസ്വയെ പറ്റി പറയുമ്പോ, കാബാലയം മൂടുന്ന ആ തുണിയെ പറ്റി പറയുമ്പോ അതിനിടയ്ക്ക് ഒരു വാചകം കയറ്റിയാൽ മതിയല്ലോ, ഒറ്റ വാചകം എന്ന്, റസൂലുള്ളാഹിന്റെ കബർ മൂടുന്ന പച്ച തുണിയും അത് നിർമ്മിക്കുന്ന ഇവിടെ വെച്ചാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ അത് ക്ലിപ്പായാൽ പിന്നീട് നമ്മള് അത് നമ്മൾ ഇപ്പൊ അന്വേഷിച്ചിപ്പോ അതിന്റെ പുറകെ പിന്നാലെ പോകൂലെന്ന് ഇവര് വിചാരിച്ചത്. പക്ഷെ റബ്ബ് ആദ്യം തന്നെ നമ്മൾ അത് കേൾപ്പിച്ചു, പേരോടത് കേട്ടില്ല എന്ന് പറഞ്ഞു, പേരോട് ആ വാർത്ത കേൾക്കൂലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് കേട്ടു, അന്വേഷിച്ചു, ജലീലിനെ പറ്റി അന്വേഷിച്ചു,
സൗദിയിൽ ഉള്ള ജലീലിനെ അറിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടു. ഇദ്ദേഹം എവിടുത്തുകാരനാന്ന് അന്വേഷിച്ചു. കൃത്യമായി അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എടുത്തു. ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത് അന്വേഷിച്ചു. അവിടവുമായി ബന്ധപ്പെട്ടു. അവസാനം അറിഞ്ഞു ആ വാർത്ത വ്യാജമാണ്. അങ്ങനൊരു സംഭവം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാല് മൂലിയാരെ അതുകൊള്ള. ഏഷ്യാനെറ്റിൽ ആധികാരികമായി വന്ന വാർത്ത, ആ വാർത്ത കാണിച്ച് പറയുമ്പോ അങ്ങനെ ഒന്നില്ല എന്ന് മൗലവി അങ്ങ് പറഞ്ഞു പോയാ മതിയോ എന്നാ ചിന്തിക്കുക. എന്നാൽ ആ രൂപത്തിൽ പ്രവർത്തിച്ച ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. മാത്രമല്ല പരാതി അവിടെ ബോധിപ്പിച്ച ഒരു വ്യാജ വാർത്ത ഈ മംലക്കയുടെ പേരിൽ, ഈ നാടിന്റെ പേരിൽ ശക്തമായി പ്രവാചകന്റെ ഖബറിന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി അവരെ ബോധിപ്പിച്ചു. അവർ പറഞ്ഞു ഹാത്തു തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. തെളിവ് കൊണ്ടുവാ. കാരണം